പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അറസ്റ്റിലായ ഇബ്രാഹിം കുഞ്ഞിനെ കാത്തിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ നിയമകുരുക്കുകൾ വിജിലൻസ് ചുമത്തിയ അഴിമതി കേസിന് പിന്നാലെ കള്ളപ്പണം വെളിപ്പിച്ചെന്ന കേസിൽ ഇബ്രാഹിം കുഞ്ഞിനെ പിടികൂടാനുള്ള ഒരുക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് പാലാരിവട്ടം പാലം അഴിമതിയിൽ ഡിഎംആർസി മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരനെ തന്നെ സാക്ഷിയാക്കിയാണ് വിജിലൻസിന്റെ നീക്കങ്ങൾ പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അറസ്റ്റിലായ ഇബ്രാഹിം കുഞ്ഞിന്റെ പ്രാഥമിക മൊഴി ആശുപത്രി മുറിയിൽ വെച്ച് തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഇപ്പോഴത്തെ നിലയിൽ റിമാൻഡ് കാലാവധി തീരുന്നതുവരെയെങ്കിലും ഇതേ ആശുപത്രിയിൽ തുടരാനാകും ഇതേ ചികിത്സ മെഡിക്കൽ കോളേജിലോ മറ്റ് സർക്കാർ ആശുപത്രികളിലോ ലഭ്യമാണെങ്കിൽ കോടതി അനുമതിയോടെ അവിടേക്ക് മാറ്റുന്നതിനും നിയമതടസ്സമില്ല എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ അദ്ദേഹം ചികിത്സയിലുള്ള ലേക്ഷോർ ആശുപത്രിയിൽ തന്നെ റിമാൻഡ് പ്രതിയായി റിമാൻഡിന്റെ കാലാവധി തീരുന്നതുവരെ തുടരാനാണ് സാധ്യത അറസ്റ്റിലായി 14 ദിവസത്തിനുള്ളിൽ ആരോഗ്യം ഭേദപ്പെട്ടാൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും നിയമതടസ്സമില്ല അതിനുശേഷമാണെങ്കിൽ റിമാൻഡിൽ ഇരിക്കെ മൊഴിയെടുക്കാം ഇതേ സമയത്ത് തന്നെ ജാമ്യാപേക്ഷയുമായി ഇബ്രാഹിം കുഞ്ഞിനെ നീങ്ങാം ജാമ്യം കിട്ടിയില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും എന്നാൽ ചികിത്സയിൽ തുടരുകയാണെങ്കിലും റിമാൻഡ് കാലാവധി തീരുന്നതുവരെ ആശുപത്രിയിൽ തുടരാനാണ് ഇബ്രാഹിം കുഞ്ഞിൻ്റെ ശ്രമം പാലം അഴിമതിയിലെ കള്ളപ്പണം ചന്ദ്രിക ദിനപത്രം വഴി വെളിപ്പിച്ചെന്ന കേസിൽ എൻഫോഴ്സ്മെൻറ്റും അന്വേഷിക്കുന്നുണ്ട് ചോദ്യം ചെയ്യാനായി പല ദിവസം വിളിച്ചപ്പോഴും ചികിത്സയിലെന്ന മറുപടിയാണ് ഇബ്രാഹിം കുഞ്ഞ് നേരത്തെ നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റും വരും ദിവസങ്ങളിൽ നടപടികളായി മുന്നോട്ട് പോകും പാലം പൊളിക്കുന്നതിനും പണിയുന്നതിനും മേൽനോട്ടം വഹിക്കുന്ന ഇ ശ്രീധരൻ്റെ മൊഴി കഴിഞ്ഞ ദിവസം വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നു പാലത്തിൻ്റെ ബലക്ഷയം സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇതുകൂടി പരിഗണിച്ചാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് പാലാരിവട്ടത്തിന് പുറമെ മറ്റ് 10 പാലങ്ങളുടെ നിർമ്മാണത്തിലുള്ള അഴിമതി കേസിലും ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിയാക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം പൊന്നാനി ചമ്മറവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് എറണാകുളം പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആലുവ മണപ്പുറം സ്ഥിരം മേൽപ്പാലം എന്നിവയും ഇതിലുൾപ്പെടും മിക്കതിലും ത്വരിതാന്വേഷണം പൂർത്തിയായിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ചമ്മറവട്ടം 978 മീറ്റർ നീളമുള്ള പാലത്തിനും റെഗുലേറ്ററിനുമായി 148 കോടി രൂപ ചെലവാക്കിയ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞു 7 വർഷമായിട്ടും ഒരു തുള്ളി വെള്ളം പോലും സംഭരിക്കാനായില്ല നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും റെഗുലേറ്ററിലെ ചോർച്ചയുമാണ് അതിന് കാരണം 5 അപ്രോച്ച് റോഡുകൾക്ക് ടെൻഡർ വിളിക്കാതെ കരാർ നൽകിയതിൽ 35 കോടിയുടെ അഴിമതിയാണ് ആരോപിക്കുന്നത് പൊതുമരാമത്ത് മുൻ സെക്രട്ടറി TO സൂരജിനെ കൂടാതെ സംസ്ഥാന കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ഉൾപ്പെടെ 6 പേർക്കെതിരെ FIR തയ്യാറായിട്ടുണ്ട് ആലുവ മണപ്പുറം പാലം അഴിമതി ആരോപണത്തിൽ വിജിലൻസ് പുനരന്വേഷണം പൂർത്തിയായി 2014 ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ ആലുവ മണപ്പുറത്ത് സ്ഥിരം പാലം നിർമ്മിച്ചത് 6 കോടി രൂപയ്ക്കായിരുന്നു നിർമ്മാണ കരാറെങ്കിലും പൂർത്തിയാക്കിയത് 17 കോടിക്ക് പരിചയമില്ലാത്ത കമ്പനിക്ക് കരാർ നൽകിയതിലൂടെയാണ് 4 കോടി 20 ലക്ഷം രൂപ നഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നത് ഇബ്രാഹിം കുഞ്ഞിൻ്റെ മണ്ഡലത്തിലെ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണി ആരംഭിച്ചത് 2013 4 കോടിയുടെ ക്രമക്കേടാണ് ആരോപിക്കുന്നത് നിർദ്ദേശിച്ച ആഴം പാലിക്കാതെ പില്ലറുകൾ നിർമ്മിച്ചതിലാണ് അഴിമതി കണ്ടെത്തിയത് അന്നത്തെ ജലസേന സെക്രട്ടറി VJ കുര്യൻ ധനകാര്യ സെക്രട്ടറി KM എബ്രഹാം ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് അന്വേഷണം നടത്തിയത് ഏതായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും